ഹലോ, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബർക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ ഗാർഡനിങ്ങും കുക്കിംഗ് ടിപ്പുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് എനിക്ക് എപ്പോഴും പോലും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഹെൽത്ത് വെൽത്ത് പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ട് ഒത്തിരി പേര് ഇഷ്ടപ്പെട്ടിട്ട് നന്നായിട്ടുണ്ട് വീഡിയോ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനതിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഇൻഡോർ പ്ലാന്റ്സ് പിന്നെ കുറച്ച് ചെടികളൊക്കെ ഫ്രീ മെയിൻ്റനൻസ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളർത്താമെന്ന്. അപ്പോൾ അതിലൊരു ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുളസി ഈസി ആയിട്ടും സിമ്പിളായിട്ടും എങ്ങനെയാണ് വീട്ടിൽ നമുക്ക് വളർത്താമെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണണം കേട്ടോ. ചെറിയൊരു ടിപ്പാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ നാട്ടിലാണെങ്കിൽ എല്ലാ വീടുകളിലും നമ്മൾ ഒരു തുളസിയൊക്കെ ഇല്ലാത്ത വീടുകൾ കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നാട്ടിലെ പലതരം തുളസികളുണ്ടാവും, കൃഷ്ണ തുളസി, രാമ തുളസി, അങ്ങനെ രണ്ട് മൂന്ന് വെറൈറ്റീസൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ നോർമൽ തുളസിയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ വീടുകളിലും വന്നിട്ട് നാട്ടിലുണ്ടാവും, പക്ഷെ പുറമേ താമസിക്കുന്നവർ എല്ലാ വീടുകളിലും കണ്ടോളന്നില്ല. അപ്പോൾ എല്ലാ വീട്ടിലെയും വളർത്തണം എന്നാണ് എൻ്റെ ഒരു സജഷൻ കേട്ടോ. അറിയാലോ എല്ലാവർക്കും തുളസി പറഞ്ഞാൽ ഒരു ഔഷധ ഗുണം കൂടിയാണെന്ന്, ഒരു ഹെർബൽ മെഡിസിൻ കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു വൈറസ് സിറ്റുവേഷനിൽ നമുക്ക് വളരെ ഗുണങ്ങൾ നിറഞ്ഞതാണ് ഈ തുളസി. അപ്പോൾ തുളസിയെ ഡെയിലി കഴിക്കുന്നതും വളരെ നല്ലതാണെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഏത് വയസ്സ് ആളുകളും ഇത് കഴിക്കാൻ പറ്റും, യാതൊരു സൈഡ് എഫക്ട്സും ഒന്നുമില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മളൊരു വീട്ടിലൊരു ചെറിയ കവറിലേങ്ങ് വെച്ചുകൂടാ? പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള സിറ്റുവേഷനിൽ ആർക്കും പുറമേ പുറത്തേക്ക് പോകാൻ പറ്റില്ല, പൂക്കളൊന്നും കൊണ്ടുവന്നിട്ട് പൂജിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു തുളസി വെച്ചിട്ട് നമ്മളൊരു പ്രാർത്ഥന ചെയ്താൽ വളരെ മനസ്സിലേക്ക് വന്നിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ തരും. അപ്പോൾ അത് എങ്ങനെയാണ് വീട്ടിൽ ഈസി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് വളർത്താൻ നോക്കുക. ഇത് മെയിൻ്റനൻസ് ഫ്രീയും കൂടിയാണ് കേട്ടോ, നമുക്കിതിന് ഒരു ചെലവും ഇല്ല. അപ്പോൾ ഞാൻ കുറച്ച് ചെടികൾ അങ്ങനെയാണ് വീട്ടിലെ വളർത്തുന്നത്. അപ്പോൾ അതിൽ ഓരോന്നും നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നുണ്ട്. മെയിനായിട്ട് കുറേ പൂക്കളല്ല കേട്ടോ എൻ്റെ ഗാർഡനിലുള്ളത്. ഞാനൊരു അപ്പാർട്ട്മെന്റ്സിലുള്ളത്, അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാവില്ല നമ്മുടെ ബാൽക്കണിക്കൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് യൂസ്ഫുൾ ഉള്ളത് മാത്രമാണ് വെക്കുന്നത്. പക്ഷെ എൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു, കുറേ പൂക്കളൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ. കണ്ണ് നിറഞ്ഞിട്ട് കാണുമ്പോൾ വളരെ ഇഷ്ടമാണ് കേട്ടോ അത് കാണാനൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ള മക്കൾക്കും ഹസ്ബൻഡൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്, നോക്കി നോക്കി നല്ല പൂ വന്നിട്ടുണ്ട്. പക്ഷെ ഹസ്ബൻഡ് എന്നെ കളിയാക്കാറുണ്ട് കേട്ടോ, നീ ഗാർഡനിൽ നിന്ന് നീ വന്നിട്ട് നർസറിയിൽ നിന്ന് മേടിക്കുമ്പോൾ തന്നെ പൂവുള്ളതല്ല മേടിച്ചത്, എന്നിട്ട് പൂ വന്നു എന്ന് കാണിക്കണമെന്ന് പറയും. സത്യമായിട്ടും പൂ വന്നതാണ് നമ്മുടെ അടുത്ത് വന്നിട്ട്. നമ്മളെങ്ങനെ കെയർ എടുക്കുന്നു അതുപോലെ ഉണ്ടാവും നമ്മളുടെ കൂടെയുള്ള ചെടികളും കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് സിമ്പിളായിട്ട് അധികം ചിലവൊന്നും ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്ന് നമ്മളുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ നമ്മളുടെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ ഒക്കെ കാണാൻ. അപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തുളസി പ്രൊപ്പഗേറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നല്ലേ. അപ്പോൾ ഈ തുളസി വന്നിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ ഫ്രഷ് ലീവ്സ് തന്നെ എടുത്ത് കഴിക്കാൻ നോക്കണം കേട്ടോ. എത്രയും വന്നിട്ട് നല്ല ഫ്രഷ് ലീവ്സ് വേണം നമ്മൾ കഴിക്കാൻ നോക്കാൻ. പുറത്താകുമ്പോൾ നമ്മൾ ബാൽക്കണിയൊക്കെ വെക്കുമ്പോൾ നല്ല കാറ്റും പൊടിയും ചളിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ക്ലീൻ ആയിട്ട് വേണം നമ്മൾ കഴിക്കാൻ. പിന്നെ ഡെയിലി ഒരു നാലഞ്ച് ഇല കഴിക്കുന്നൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് അത്രയും നല്ലതാണ്. കുറച്ച് പേരൊന്ന് ചായയിലിട്ട് കഴിക്കാറുണ്ട് കേട്ടോ, അങ്ങനെയും ചെയ്യാൻ, അതും വളരെ നല്ലതാണ്. പിന്നെ ഞാൻ എങ്ങനെയാണ് ചുക്ക് കാപ്പിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ. നാട്ടിലെ ചുക്കാപ്പി പറഞ്ഞാൽ അറിയാത്തവരുണ്ടാവില്ല. നമ്മുടെ കോൾഡ്, കഫ്, കഫം, പിന്നെ പനിയൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്തൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഫ്രഷ് ലീവ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തിടാമല്ലോ അങ്ങനെ. പിന്നെ ഈ കാണുന്നതാണ് സീഡ്സ് കേട്ടോ ഇതിൻ്റെ, ഈ ഉണങ്ങി പോയിട്ടുണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾ അമ്പലത്തിക്കൊക്കെ പോകുമ്പോൾ എല്ലാ അമ്പലത്തിലും തുളസി ഇല്ലാതെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ നിങ്ങളിങ്ങനെ ഇങ്ങനത്തെ സീഡ്സ് കണ്ടാൽ അത് ഒന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ മണ്ണിൽ വെക്കുകയാണെങ്കിൽ അത് ഒരു ആഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴേക്ക് ചെറിയ തുള്ളിയായിട്ട് ചെറിയ ഒരു തെയ്യായിട്ട്
എന്താ പറയുക, ആ മണ്ണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ തുളസി. പിന്നെ അത് ഒരു അഞ്ചാറെണ്ണം വന്നാലും അതിൽ ഒന്നായിരിക്കും വളരെ നന്നായിട്ട് ചെടിയായിട്ട് വരാട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരുവിധം വലുതായി കഴിഞ്ഞാൽ നമ്മൾ അതിനെടുത്ത് പൂജിക്കാൻ എടുക്കുക, പിന്നെ ഡെയിലി കഴിക്കാൻ എടുക്കുക. അങ്ങനെയൊക്കെ നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ വലിയ ഹൈറ്റ് വരില്ല കേട്ടോ. അപ്പം നമ്മൾ സൈഡിൽ കൂടെ വരുന്നത് അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുവിധം ഒരു ഹൈറ്റിൽ വെച്ച് നമുക്ക് നിർത്താൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ടെറസിലൊക്കെ വന്നിട്ട് ചെറിയ പോട്ട് വെച്ചിട്ട് ചെയ്യുക, വീട്ടിലേക്ക് വലിയ വെയിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞൊരു ബാൽക്കണി ഇല്ലാത്തൊരു ചെറിയൊരു എന്താ പറയുക തൊട്ടിയൊക്കെ മേടിച്ചിട്ട് മുകളിൽ വന്നിട്ട് ടെറസിലെ വെക്കാൻ പറ്റും. പിന്നെ അത്യാവശ്യത്തിന് വന്നിട്ട് നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത് വളരെ ഈസിയാണ്. ഇങ്ങനത്തെ സീഡ്സ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റുന്നല്ലോ, ഈ സീഡ്സാണ് മെയിൻ കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുളസി തീർച്ചയായിട്ടും വരും. അപ്പോൾ ഇതിനെ വന്നിട്ട് വേരുള്ള ചെറിയ തൈയെന്നെ വേണമെന്നില്ല. സാധാരണ വന്നിട്ട് നമ്മൾ തൊട്ടിയിൽ വെച്ചാലും ഇത് വീണിട്ട് തന്നെ വീണ്ടും ചെറിയ ചെറിയ വന്നിട്ട് തൈകൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, വളരെ ഈസി അല്ലേ. അപ്പോൾ ഇത് ഹെർബലും കൂടിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഇലകൾ ഉണക്കി പൊടിച്ചാൽ നമുക്ക് സ്കിന്നിലെ വരുന്ന റാഷസ് ഇറിറ്റേഷൻസ് ഇതിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കൂടുതൽ ഇല വന്നിട്ട് നമുക്ക് കൂടുതൽ കൂടി പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയാം, എടുത്ത് ഉണക്കുക. ചെടി വന്നിട്ട് വലുതാക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ബാൽക്കണിയിലൊക്കെ വളർത്തുമ്പോൾ വലുതാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കുറച്ച് നിറഞ്ഞു വരുമ്പോൾ എടുത്തിട്ട് നന്നായിട്ട് ഉണക്കാം, കഴുകിയിട്ട് ഉണക്കാം. ഉണക്കിയിട്ട് നമ്മളൊരു ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ചുടുവെള്ളം കഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു അര സ്പൂണൊക്കെ ഇട്ട് കഴിക്കാൻ പറ്റും. ഇപ്പോൾ ചിലർക്ക് ഈ ഫ്രഷ് ലീവ്സ് കടിച്ച് കഴിക്കാനൊക്കെ അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വന്നിട്ട് ഈ പൊടി ഇട്ടിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മുഖത്തിലുള്ള കുറുക്കളും ഈ റാഷസ് ഇതൊക്കെ വന്നിട്ട് പോവാനുള്ള നല്ലൊരു മെഡിസിനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാൻ മറക്കരുത്. ഇതാ ഇങ്ങനെ ഒരു ചെറിയ ഗ്ലാസ്സിലെ മണ്ണെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇതാണ് സീഡ്സ് ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ ഇതിന്ന് മാറ്റിയിട്ട് ഇതാ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം നമ്മൾ വന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മളിത് ഇതിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് കുറേ വന്നിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് വേണ്ടുള്ളൂ, നനവുണ്ടെങ്കിൽ മതി, അതന്നെ ധാരാളമാണ്. ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴൊക്കെ നമുക്ക് ഇതിന്ന് ചെറിയ ഒരു തുളസിയുടെ തൈ കാണാൻ പറ്റും. പിന്നെ അത് ഒരുവിധം കുറച്ചും കൂടി വലുതായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോട്ടിലേക്ക് മാറ്റാം, ഇല്ലെങ്കിൽ കവറിലേക്ക് മാറ്റാം. ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ഇത് വളരെ ഒരു ചെറിയ ഒരു ഗ്ലാസ്സാണ്. അപ്പോൾ ഇതിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നിട്ട് കുറച്ച് വലുതാവുന്നത് അനുസരിച്ചിട്ട് നമ്മൾ വേറെ കവറിലേക്ക് പോട്ടിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ കുറച്ച് സൂര്യ വെളിച്ചം നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്തേക്ക് തന്നെ നമ്മളിത് വെക്കണം. പിന്നെ സമ്മറാണെങ്കിൽ രണ്ട് നേരം നമുക്ക് അതിനെ കുറച്ച് വെള്ളം കൊടുക്കേണ്ടി വരും. അല്ലാതെ സാധാരണ കൂടുതൽ വന്നിട്ട് വേനൽക്കാലം അല്ലാത്ത കാലങ്ങളൊക്കെ നമുക്കൊന്ന് തെളിച്ചു കൊടുത്താൽ മതി. കൂടുതൽ വെള്ളം അധികമായി കഴിഞ്ഞാൽ അറിയാലോ, വേര് വന്നിട്ട് കേടായി പോവും ചീത്തയായി പോവും എന്നൊക്കെ അറിയാലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് കൊടുത്താൽ മതി. വേനൽക്കാലമാണെങ്കിൽ രാവിലെയും വൈകിട്ടും കൊടുത്താൽ നന്നായിട്ട് തന്നെ ഫ്രഷായിട്ട് നമുക്ക് നല്ല ലീവ്സ് തന്നെ എപ്പോഴും തരും കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണേ. ആസിലത്തെ എത്ര വലുതായി എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ കിടക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ടിപ്പ് എന്ന് പറയുന്നത് ഒരു സാമ്പാറാണ് കേട്ടോ. സാമ്പാർ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കയ്പ്പയ്ക്ക പറയില്ലേ, അതുകൊണ്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കയ്പ്പയ്ക്ക കഴിക്കുമല്ലേ, അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമ്മളുടെ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഈ സാമ്പാർ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സാമ്പാർ ചെയ്യുമ്പോൾ അധികം ഞാൻ നാടൻ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ നോക്കും. അപ്പോൾ കയ്പ്പയ്ക്ക വന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളകും ഉള്ളി, ഇത് രണ്ടും വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. അത് കൊച്ചു വേവുന്നവരെ തന്നെ വറുത്തെടുക്കാമെന്ന് പറയാം കേട്ടോ.
കുറച്ച് അതിൽ പകുതി മുക്കാലും വെന്ത് കഴിയും. അതുവരെ ഞാൻ ഇങ്ങനെ സിമ്മിൽ വെച്ചിട്ട് ചെയ്യും. ഒപ്പം ഉപ്പും ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഈ ഉപ്പ് ആഡ് ചെയ്യുകൊണ്ടും ഉള്ളി ഉള്ളതുകൊണ്ടും നമുക്ക് കയ്പ്പ് അധികം അറിയില്ല കേട്ടോ. നന്നായിട്ട് തന്നെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു വട്ടം ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ കയ്പ്പൊക്കെ പോയിട്ട് നല്ലതാണെന്ന്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. പിന്നെ നമ്മൾ എപ്പോഴും വന്നിട്ട് സ്വീറ്റ് മാത്രം യൂസ് ചെയ്യരുതെന്ന് പറയില്ല. അപ്പോൾ ഇടയ്ക്ക് കയ്പ്പും യൂസ് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ പകുതി വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, സാമ്പാറിനുള്ള പൊടികൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊടികൾ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് സിമ്മിൽ വെക്കണം, ലോ ഫ്ലെയിമിൽ വെക്കാൻ നോക്കണം. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഡ്രൈ ആവുമ്പോൾ എണ്ണയും നമ്മൾ തുളിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ റെസിപ്പി ഷെയർ ചെയ്യുന്നില്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ. പരിപ്പ് വേവിച്ചിട്ട് പുളിവെള്ളം പരിപ്പും വന്നിട്ട് ഒന്നിച്ച് തിളപ്പിച്ചിട്ട് ഈ കായ നമുക്ക് അതിലിട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക, കടുക് വറുത്തിടുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഈ ഇങ്ങനെ വറുത്തിട്ട് ആഡ് ചെയ്യണമെന്ന് മാത്രം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഞാനിതാ സിമ്പിളായിട്ട് എന്നൊരു ചെറിയ ഒരു ലഞ്ചാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നു. നമ്മളുടെ ചുവന്ന അരിയാണ്. കുറേ ദിവസമായി അതൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നാടൻ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ചെറിയ ചിക്കൻ വറുത്തതുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു നാടൻ ഊണെന്ന് പറയാൻ പറ്റില്ല. പപ്പടം ചമ്മന്തി അങ്ങനെ ഒന്നുമില്ല, ഒരു സിമ്പിളായിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് ഒരു ഊണാണ്. അപ്പോൾ നമ്മുടെ ചുവന്ന അരി ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല കേട്ടോ, വല്ലപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. കാണാത്തവരൊന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ അടുത്തന്നെ വരാം. അതുവരെ ദിസ് ഇസ് ഗീത സൈനിങ് ഓഫ്. നിങ്ങളുടെ സ്വന്തം മോപ്പോൾ. ടേക്ക് കെയർ. ബൈ ബൈ. സി യു.